ഹായ് ഫ്രണ്ട്സ്, ഇനി നമുക്കൊരു ബിരിയാണി ദോശ ഉണ്ടാക്കി നോക്കിയാലോ. അതിനായിട്ട് ആദ്യം തന്നെ വലിയ മൂന്ന് സബോള എടുത്ത് ചോപ്പറിൽ ഇട്ടിട്ട് നന്നായി കുഞ്ഞുങ്ങുനാന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ കുറച്ച് ഓയിലും ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് സോർട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇങ്ങനെ ഒരു ബ്രൗൺ ഷെയ്ഡായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിനി മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. കുറച്ച് മുളക് പൊടി, അതേപോലെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ആഡ് ചെയ്യേണ്ട, അതേപോലെ തന്നെ ചിക്കൻ മസാല അല്ലെങ്കിൽ ബിരിയാണി മസാല. അപ്പം ഞാനിവിടെ ബിരിയാണി മസാലയാണ് ആഡ് ചെയ്തേക്കണത്. അതാണ് ഒന്നും കൂടി ബിരിയാണിയുടെ കറക്റ്റ് ആ ഫ്ലേവർ കിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 7 മുട്ട ആഡ് ചെയ്തിട്ടുണ്ട്. മുട്ടയുടെ കാര്യത്തിൽ ഒട്ടും വിശക്ക് വേണ്ട, എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാം. എന്നിട്ട് ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഇങ്ങനെ ഒരു ബുർജിയുടെ പരിവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് മല്ലിയില, പുതിനയില വേണ്ട, മല്ലിയില മാത്രം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ദോശയുടെ ഉള്ളിൽ വെക്കേണ്ട ഫില്ലിംഗ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. പിന്നെ ഉപ്പിടാൻ മറക്കല്ലേ കേട്ടോ. അപ്പൊ നമ്മുടെ ഫില്ലിംഗ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ വരത്തിയെടുക്കാം. അപ്പോ ദോശ കുറച്ച് മാവ് ഒഴിച്ചിട്ട് നന്നായിട്ട് പേപ്പർ റോസ്റ്റ് രൂപത്തിൽ പരത്തിയെടുക്കണം കേട്ടോ. ഇത്തിരി കട്ടിയോട് കൂടിയിട്ട് പരത്തി കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. നല്ല നൈസ് ആക്കിയിട്ട് പരത്തിയെടുക്കണം. അപ്പോ ദോശ വരത്തേണ്ട കാര്യമൊന്നും നമ്മുടെ മലയാളികളുടെ അടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ ആർട്ട് മൊത്തം ഒരു ദോശ പരത്തണയിലാണ് കാണുക. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് പേപ്പർ റോസ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നന്നായി നൈസ് ആക്കിയിട്ട് തന്നെ പരത്തിയെടുത്തേക്കണ്. എന്നിട്ട് നെയ്യ് ഒഴിച്ചു കഴിഞ്ഞിട്ട് ഒന്ന് മൊരിഞ്ഞ് വരട്ടെ കേട്ടോ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ടൊന്ന് മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്കിനി ഫില്ലിംഗ് ഇടയിൽ വെച്ചിട്ട് കൊടുക്കാം. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മേലെ ഇങ്ങനെ പരത്തെടുത്തിട്ട് മേലെ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്തിടില്ലേ, അങ്ങനെ ഊത്തപ്പത്തിനൊക്കെ ചെയ്യണ പോലെ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഞാനിവിടെ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ടാണ് കൊടുത്തേക്കണത്, നമ്മൾ മസാല ദോശയൊക്കെ ഉണ്ടാക്കണ പോലെ. അപ്പം ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരും എന്തായാലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ. അപ്പം ഇതിലും നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും വരാം.